നമസ്കാരം, രുചികട്ട ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു മധുരമായിട്ടാണ് കേട്ടോ. മധുരം എന്ന് പറയുമ്പം വൈകുന്നേര സമയങ്ങളിൽ നമ്മൾ ചായയുടെ കൂടെ എന്തൊക്കെ സ്നാക്സൊക്കെ ആയിട്ട് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഈ ഒരു മധുരം കഴിക്കാൻ പറ്റിയതാണ്. അപ്പം മധുരപ്രിയർക്കൊക്കെ ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ പിന്നെ പറയേ വേണ്ട, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ വേറെ ഒന്നുമല്ല കേട്ടോ, ഒരു കൊഴുക്കട്ടയാണ്, ഒരു സ്പെഷ്യൽ കൊഴുക്കട്ടയാണ്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ഈ കൊഴുക്കട്ട ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ്. 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ചിരകിയ തേങ്ങ വേണം, 1/2 കപ്പ് ചിരകിയ തേങ്ങ. പിന്നെ ശർക്കര, മധുരത്തിന് വേണ്ടി ശർക്കരയാണ്, ഒരു 3 ആണി, ഒരു 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, മധുരം നോക്കി അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പിന്നെ ഏലക്ക പൊടിച്ചത് വേണം, ഒരു 1/2 ടീസ്പൂണോളം ഏലക്ക പൊടി. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇനി ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ 1 കപ്പ് വെള്ളം എടുത്തിട്ടൊന്ന് ചൂടാക്കുകയാണ്. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ശർക്കര ഒന്ന് അലിയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ആ ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ശർക്കരപ്പാനി അരിച്ചതിന് ശേഷം 1/4 കപ്പ് ശർക്കരപ്പാനി അങ്ങ് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഗോതമ്പ് പൊടിയിലൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ഗോതമ്പ് പൊടിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഈ നമ്മൾ മാറ്റി വെച്ച ആ ശർക്കരപ്പാനി ഒഴിച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ആ കൂട്ടിലും കൂടി ഒരു കുറച്ചൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് എന്നൊന്ന് കുഴച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വെള്ളം, അതായത് നമ്മൾ ഇപ്പോൾ ചേർത്ത ഈ ശർക്കരപ്പാനി മതിയാവില്ല, അതുകൊണ്ട് നമ്മൾ സാധാരണ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമല്ലോ, അതിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ടാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. ഇത് കണ്ട, ഈ ഒരു പരുവത്തിനായിട്ട് വരണം. കുറച്ചൊരു ഇങ്ങനെ കുറച്ചിങ്ങനെ ഒട്ടൂലേ, ആ ഒരു പരുവത്തിലായിട്ട് വരണം. അപ്പോൾ ഇത് റെഡി ആയിട്ട് ഇനി നമ്മളിതൊന്ന് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ്. ഏത് പാകം, ഏത് വലുപ്പത്തിലാണ് വേണ്ടത്, ഒരുപാട് വലുതൊന്നും ആവണ്ട കേട്ടോ, ഉരുട്ടിയെടുക്കാം. കയ്യിൽ പറ്റുന്നതിൻ്റെ കുറച്ച് വെള്ളമൊക്കെ ആക്കിയാൽ മതി. അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ബോൾസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ ആ 1/4 കപ്പ് ശർക്കരപ്പാനി കഴിഞ്ഞിട്ടുള്ള ബാക്കിയുണ്ടല്ലോ, അത് അരിച്ചു വെച്ചതുണ്ട് പാത്രത്തിൽ. ഇനി നമുക്ക് വീണ്ടും സ്റ്റൗ ഓൺ ചെയ്ത് ഇതൊന്ന് തിളപ്പിക്കാം കേട്ടോ. ശർക്കരപ്പാനി തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ ബോൾസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് സിമ്മിലാക്കാം. അപ്പോൾ ഈ ഒരു ബോൾസ് ഇതിൽ കിടന്നിങ്ങനെ വെന്ത് വരണം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാം. 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം തന്നെ ഒന്ന് ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കര പാനി കിടന്നിട്ട് നമ്മളെ ബോൾസൊക്കെ ഇങ്ങനെ വലുതായി വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ, വലുപ്പമൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളെ ഗോതമ്പ് കലക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് ശർക്കരപ്പാനി കുറച്ചൊന്ന് കട്ടിയാകും, കുറുകി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിനി കണ്ടോ, ഇതിങ്ങനെ കട്ടിയായിട്ട് വരും. ഇനി നമുക്ക് അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്, ചിരകിയ തേങ്ങ. അപ്പോൾ അതുകൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ശർക്കര പാനിയൊക്കെ നന്നായി കട്ടിയായി വന്ന്, നല്ല കൊഴുപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. എന്താ അത് ഒഴിക്കുമ്പോൾ തന്നെ ആ ഒരു ശർക്കരപ്പാനിയും പിന്നെ ആ ഗോതമ്പിൻ്റെ കൊഴുക്കട്ടയും കൂടി നല്ലൊരു ടേസ്റ്റാണ്. ഇത് ശരിക്കും കഴിക്കുന്ന സമയത്ത് ഭയങ്കര ഹാർഡൊന്നുമല്ല, കാരണം നമ്മൾ കുഴച്ചെടുത്ത കുറച്ച് ലൂസായിട്ടായതുകൊണ്ട് തന്നെ നല്ല കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആ ശർക്കരപ്പാനിയുടെ മധുരം ഇങ്ങനെ പോവും. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയൊക്കെ ഉണ്ടാകുമ്പോൾ അടിപൊളിയൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.